Hello, welcome back to my YouTube channel. In the Namaluru rice recipe, Anchi another Namala egg pula vana tayarakanada, Nala tasty ana, Namala biryani, a kaikana vala than a tasty itolo recipe another. Upon Namaki then in a tayaraka contain the noka. A padi muru pan which showed the tender, the lake corche, and never showed come. End a chudambo, flame nanai corchekanam. And the Tadilaki Korchumologo Buddhi Chartodakam, or Alpan Chartamadi, Pinamangal Pudim Chartodakam, Angel Pudim, or under Nulaka Chartamadiavum, Nidun, and Nail on the Cherdite and the Rostia, a Pathetary Pachamanangalaya Mendi Arno, Shesha Namukan, and Puringi, Puliaka Kalanya Shirigina, Motta the Lake Chartata, Padia Kote the Dakam. അപ്പോൾ മുട്ടട പോറം വശം ചെറുതായിട്ട് ഒന്ന് ഫ്രൈ ആയി കിട്ടും ചെയ്യും മസാല നന്നായിട്ട് പിടിക്കും ചെയ്യും അപ്പോൾ കളർഫുൾ ആയിരിക്കും കാണാനായിട്ട് അപ്പോൾ ദേ ഇതുപോലെ ചെയ്തെടുക്കാം നമുക്ക് ഇനി നമുക്ക് പുലാവ് തയ്യാറാക്കുന്ന പാത്രം അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ഹോൾ സ്പൈസസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു ബേ ലീഫ് കറുവപ്പട്ട കുരുമുളക് ഗ്രാമ്പു അങ്ങനെ കുറച്ച് സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് പെരിഞ്ചീരകവും കശകശയും കൂടി ചേർക്കാം അതൊന്ന് റോസ്റ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മൂന്ന് സവാള ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ വഴറ്റി എടുക്കണം ബ്രൗൺ നിറാവുന്നത് വരെ തന്നെ വഴറ്റി എടുക്കണം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ റൈസിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ കിട്ടും ഒന്ന് സോഫ്റ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതിന്റെ നല്ലതുപോലെ വഴറ്റി ഇതിന്റെ കളർ ഒക്കെ ചേഞ്ച് ആയി വരുന്നവരെ നമുക്ക് വഴറ്റി കൊടുക്കണം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലി സോറി പുതിനയിലയാണ് രണ്ട് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് മസാലപ്പൊടികൾ ചേർക്കണം അപ്പോൾ ആദ്യം ഞാൻ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട് നിങ്ങളുടെ സ്പൈസ് ലെവൽ അനുസരിച്ച് ഒരല്പം കൂടി കൂട്ടിയെടുക്കാം ഒരുപാട് കൂടുതലായാലും ടേസ്റ്റി ആയിരിക്കില്ല ഇനി ഇത് നമ്മൾ സവാളയുമായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ലൊരു മണം നമുക്ക് കിട്ടും ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ അരി എടുക്കുന്ന പാത്രത്തിൻ്റെ ഡബിളാണ് വെള്ളം ഒഴിക്കുന്നത് അപ്പോൾ അത് ഇപ്പോ നിങ്ങൾ ഏത് പാത്രത്തിലാണ് അരി എടുക്കുന്നത് അതിൻ്റെ ഡബിൾ ആയിട്ട് ഒഴിക്കുക അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു മെഷറിംഗ് കപ്പിൽ 3 കപ്പ് അരിയാണ് അപ്പോൾ ആ 3 കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ ഒരു കപ്പ് അളന്നിട്ട് 6 വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ 250 ml കപ്പാണ് ഇത് മെഷറിംഗ് കപ്പാണ് ഇത് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു അളവ് പാത്രം എന്ന് പറയുന്നത് ഇനി വെള്ളം തളിക്കണം അപ്പോൾ അതിൽ കുറച്ച് സാധനങ്ങൾ കൂടി നമുക്ക് ചേർക്കാനുണ്ട് കുറച്ച് ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗരം മസാല പൊടി നല്ലൊരു ഫ്ലേവർ കൊടുക്കും നമ്മുടെ റൈസിന് ഇനി ചെറുനാരങ്ങ നീരൊന്ന് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത്രയായി കഴിഞ്ഞാൽ ഇതിലേക്കുള്ള സംഭവങ്ങൾ തീർന്നു ഇനി തളിക്കട്ടെ തളിച്ച് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം അപ്പോൾ അരി ഞാനിവിടെ 3/4 മണിക്കൂറാണ് കുതിർത്തെടുത്തിരിക്കുന്നത് അപ്പോൾ ആ റൈസിൻ്റെ പാക്കറ്റിലുണ്ടായിരുന്നു 3/4 മണിക്കൂർ കുതിർത്തെടുക്കണമെന്ന് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് ഇല്ലെങ്കിൽ നമ്മൾ അരമണിക്കൂറെങ്കിലും കുതിർത്ത് എടുത്താൽ മതി കഴുകിയിട്ട് ഇനി ഇത് അരി ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ മൂടി വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക ഇടയ്ക്കിടെ ഇളക്കി കൊടുത്ത് നല്ലതുപോലെ വേവിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ റൈസ് ദേ ഇവിടെ ഏകദേശം 90% വെന്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഫ്രൈഡ് ഓണിയൻ ആണ് അപ്പോൾ ഈ ഫ്രൈഡ് ഓണിയൻ ഇതിൽ സ്കിപ്പ് ചെയ്യരുത് കാരണം ഭയങ്കരമായ ഒരു ടേസ്റ്റ് നമ്മുടെ റൈസിന് കൊടുക്കുന്നൊരു സംഭവമാണത് അതുകൊണ്ട് തന്നെ അത് സ്കിപ്പ് ചെയ്യരുത് അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഇത് വീണ്ടും മിക്സ് ചെയ്ത് മൂടി വെച്ചിട്ടൊരു 5 മിനിറ്റ് കൂടി വേവിക്കണം അപ്പോഴേ നമുക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടുള്ളൂ
നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. കുറച്ചും കൂടി ഇത് ഇതിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് പോകാനുണ്ടായിരുന്നു. അപ്പോൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഫ്രൈ ഓണിയൻസ് ഒക്കെ എല്ലാ ഭാഗത്തും എത്തിക്കോളും. അത് കഴിഞ്ഞൊന്ന് മൂടി വെച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അപ്പം ഇത്രയേ ഉള്ളൂ, ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ എഗ് പുലാവ് റെഡിയായി. അപ്പോൾ നമുക്കൊരു ബിരിയാണിയൊക്കെ കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇനി ചിക്കനോ ബീഫോ ഒക്കെ മേടിക്കാൻ പോകാനുള്ള ബുദ്ധിമുട്ടൊന്നും നോക്കണ്ട. കുറച്ച് കോഴിമുട്ട മേടിച്ചിട്ട് ഇതുപോലെ തയ്യാറാക്കി കഴിച്ചാൽ മതി. നല്ല അടിപൊളി ടേസ്റ്റുള്ള റൈസാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക് യു.